നമസ്തേ. കേരളത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു റിപ്പോർട്ടിലേക്കാണ് ഒരു 50 മീറ്റർ റോഡിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ആ റിപ്പോർട്ട്. വെറും 50 മീറ്റർ റോഡ് ടൈൽ വിരിക്കാൻ ഒരു മാസം പോരാ. തൃശൂർ നഗരഹൃദയത്തിലാണ് ഈ കാഴ്ച. അറ്റകുറ്റപ്പണിക്കായി റോഡ് അടച്ചിരിക്കുന്നതിനാൽ 4 കിലോമീറ്ററുകൾ കറങ്ങി വേണം വാഹനങ്ങൾക്ക് നഗരത്തിലെത്താൻ. റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികളും കച്ചവടക്കാരും പ്രതിഷേധത്തിലാണ്. തൃശൂർ ജൂബിലി ആശുപത്രിയോട് ചേർന്നുള്ള ഫാത്തിമ നഗർ ജംഗ്ഷൻ, ഇവിടെ റോഡ് കുത്തി പൊളിച്ചിട്ടിട്ട് കാലം കുറയായി. ഒരു മാസം മുമ്പാണ് 50 മീറ്റർ റോഡിൽ ടൈൽ വിരിക്കാൻ തുടങ്ങിയത്. രാത്രി മാത്രമാണ് പണി, അതും 3-ോ 4-ോ തൊഴിലാളികൾ മാത്രം. കഴിഞ്ഞ 30 ദിവസത്തിനിടെ പണി നടന്നത് വെറും 7 ദിവസം. പണിക്കായി റോഡടച്ചതിനാൽ ആശുപത്രിയിലേക്ക് രോഗികളുമായി വരുന്ന ആംബുലൻസുകൾക്ക് പോലും കിലോമീറ്ററുകൾ ചുറ്റിയാലേ എത്താനാകൂ. വലിയൊരു മെഡിക്കൽ കോളേജാണ്, കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിന്റെ ജംഗ്ഷനാണ് ഈ ഫാത്തിമ നഗർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് രോഗികൾ നിരന്തരം ആംബുലൻസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് പല രോഗികൾക്കും പല കഷ്ടതകൾ അനുഭവിക്കുകയാണ്. പാലം പണി വരെ 3 മാസം കൊണ്ട് കഴിയുന്ന ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഇവർ ഈ റോഡിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ റോഡിനോട് ചേർന്നുള്ള കടക്കാരുടെ അവസ്ഥ അതിലും മോശം. കോവിഡിന്റെ ക്ഷീണം മാറി വരുന്നതേയുള്ളൂ. അതിനിടെ റോഡ് പണി കാരണം കച്ചവടം മുടങ്ങി. ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അതേസമയം കൂടുതൽ തൊഴിലാളികളെ താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്താനാകാത്തതിനാലാണ് പണി വൈകുന്നതെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ഒരു മാസം കൊണ്ട് 50 മീറ്റർ റോഡിൽ ടൈല് വിരിക്കാൻ കഴിയാത്ത നമ്മുടെ സംവിധാനമാണ് 500-ലധികം കിലോമീറ്റർ കേരളയിൽ സിൽവർ ലൈൻ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. തിരിച്ചെത്തും.